Hello friends, ellavarkkum YouMi channelinte pudhiya oru video ilekku swagatham. Innu nammal discuss cheyan pogunnathu death certificate athava marana certificate engane online aayittu download cheyyam ennathine kurichaanu. Ningal aadyamayittaanu ee channelil video kaanunnathengil channel subscribe cheyyuka, thottadathulla bell button enable cheyyuka. Videoyumayi bandhappettulla samshayangal commentil arikkuka, athupole video like cheyyukayum cheyyuka. Okay, appo namukku video ilekku kadakkam. ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് നിമിഷ നേരം കൊണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ സെർച്ചിൽ പോയിട്ട് CR.NSG Kerala എന്ന് പറയുന്നത് എൻറ്റർ ചെയ്ത് കയറുക. അങ്ങനെ കയറി കഴിഞ്ഞാൽ സേവന സിവിൽ രജിസ്ട്രേഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന ഈ വിൻഡോക്കകത്ത് നിന്ന് ക്യൂക്ക് സർട്ടിഫിക്കറ്റ് സെർച്ച് എന്ന് പറയുന്ന ഈ ഒരു ഐക്കൺ മെനു ക്ലിക്ക് ചെയ്യുക. ഈ ഒരു മെനുവിൽ തന്നെയാണ് നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് എല്ലാം രജിസ്റ്റർ ചെയ്യുന്നത്. ഈ ക്യൂക്ക് സർട്ടിഫിക്കറ്റ് സെർച്ചിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന ഈ ഒരു വിൻഡോക്കകത്ത് നിന്ന് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഏതാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് ചൂസ് ചെയ്യുക. നമ്മളിവിടെ ആവശ്യപ്പെടുന്നത് ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ഇവിടെ നൽകുക. മലയാളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് മലയാളം എന്ന് കൊടുക്കുക. ഞാനിവിടെ ഇംഗ്ലീഷിലാണ് കൊടുക്കാൻ പോകുന്നത്. ഡെത്ത് സർട്ടിഫിക്കറ്റ് എന്ന് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം മരണം രജിസ്റ്റർ ചെയ്തേക്കുന്നത് ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണെന്നുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻസുകളാണുള്ളത്. അതുകൊണ്ട് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. ഡിസ്ട്രിക്റ്റ് ഏത് ഡിസ്ട്രിക്റ്റിലാണ് മരണം രജിസ്റ്റർ ചെയ്തേക്കുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതുപോലെ ലോക്കൽ ബോഡി സെലക്ട് ചെയ്യുക. മുനിസിപ്പാലിറ്റിയാണോ കോർപ്പറേഷനാണോ ഗ്രാമപഞ്ചായത്താണോ രജിസ്റ്റർ ചെയ്തേക്കുന്നത് എന്നുള്ളത് ചൂസ് ചെയ്യുക. കോർപ്പറേഷൻ ചൂസ് ചെയ്തു. ഓട്ടോമാറ്റിക്കലി ലോക്കൽ ബോഡി ഇവിടെ പിന്നീട് വന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം മരണപ്പെട്ടിട്ടുള്ളത് ഏത് ദിവസമാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ആ ഡേറ്റ് കറക്റ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ കറക്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഡേറ്റ് തെറ്റാതെ കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മരണപ്പെട്ടിട്ടുള്ള വ്യക്തിയുടെ ജെൻഡർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അത് കറക്റ്റ് ചൂസ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം മരണപ്പെട്ടിട്ടുള്ള വ്യക്തിയുടെ പേരിന്റെ ആദ്യത്തെ മൂന്ന് സ്പെല്ലിംഗ് മാത്രം എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. സ്മോൾ ലെറ്റർ മാത്രം എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. ക്യാപ്ച കറക്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യും. അങ്ങനെ നമുക്ക് ഇവിടെ കാണാം. ഇപ്പോൾ ഡെത്ത് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ തന്നെ ഡീറ്റെയിൽസ് ആണോ വന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വ്യൂ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വളരെ ബ്രീഫായിട്ട് കാണാവുന്നതാണ്. വ്യൂ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാവുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അത് ഓരോന്ന് ചെക്ക് ചെയ്യാം, കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കത് പ്രിന്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു ആരോ മാർക്ക് താഴത്തോട്ട് കാണുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുത്ത് സേവ് ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കാം. എന്നിട്ട് നിങ്ങളുടെ ആവശ്യപ്രകാരം എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് പ്രിന്റ് എടുത്ത് വെക്കാവുന്നതാണ്. അതല്ല, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അത് ഡൗൺലോഡ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ പ്രിന്റ് ചെയ്ത് അതിൻ്റെ ഷീറ്റ് നിങ്ങളുടെ കയ്യിൽ വെക്കണം എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് വലത്തെ ഭാഗത്തായിട്ട് പ്രിന്റ് എന്ന് പറയുന്ന ഒരു പ്രിന്റ് ഐക്കൺ കാണാം. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പ്രിന്റ് എടുത്തു വെക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഡെത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.